Here the question is, solve the transportation problem. Origins are F1, F2, F3, F4. Destinations are W1, W2, W3 and supply. Demand is there. Then the matrix is 2, 7, 4, supply 5, 3, 3, 1, 5, 4, 7, 1, 6, 2. And supply 5, 8, 7, 14, demand is 7, 9, 80. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും ഈക്വൽ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇവിടെ ഈക്വൽ ആണ്, അതുകൊണ്ട് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോൾവ് ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നാണ്. അപ്പോൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇനിഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫൈൻഡ് ദി ഇനിഷ്യൽ സൊല്യൂഷൻ ബൈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇപ്പോൾ സോൾവ് ചെയ്യാൻ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് തന്നെ ഇനിഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അല്ലാതെ ഇനിഷ്യൽ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂവെങ്കിൽ ഏത് മെത്തേഡിലാണോ ചോദിച്ചിരിക്കുന്നത് അതേ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇപ്പോൾ സോൾവ് എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് വെച്ച് ചെയ്യാം, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെനാൽറ്റി കണ്ടുപിടിക്കും. ഓരോ സ്റ്റെപ്പിലും പെനാൽറ്റി കണ്ടുപിടിച്ച് നമ്മൾ അലോക്കേഷൻസ് കൊടുത്ത് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ കിട്ടും. ഇതാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് നമ്മുടെ സൊല്യൂഷൻ, ഇനിഷ്യൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കിട്ടുന്നത് ടൂവില് അലോക്കേഷൻ എന്ന് പറയുന്ന 5 ആണ്. വണ്ണിൽ 2 കിട്ടും, ദെൻ സെക്കൻഡ് റോയിൽ 1-ൽ 8 കിട്ടി, ദെൻ തേർഡ് റോയിൽ 4-ൽ 7 കിട്ടി, 6-ൽ 2 കിട്ടി, 2-ൽ 10 കിട്ടും. കണ്ടോ, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സൊല്യൂഷൻ ബൈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അടുത്തതെന്ന് പറയുന്നത്, ഫോർ ദി ഒക്കുപ്പൈഡ് സെൽസ്. അപ്പോൾ ഒക്കുപ്പൈഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അലോക്കേഷൻ വന്നിരിക്കുന്ന സെല്ലുകൾ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാണ്, ടു ടെസ്റ്റ് ദി ഒപ്റ്റിമാലിറ്റി. ഇപ്പോൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ച ആ ഇനിഷ്യൽ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നു. ആ മെട്രിക്സിനകത്ത് ഒക്കുപ്പൈഡ് സെൽസ് ആർ, ഒക്കുപ്പൈഡ് സെൽസ് എന്ന് പറയുന്നത് അലോക്കേഷൻസ് വന്ന സെല്ലിനെയാണ് ഒക്കുപ്പൈഡ് സെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അവിടെ എന്തുണ്ട്, അലോക്കേഷനുണ്ട്, അതാണ് ഒക്കുപ്പൈഡ് സെൽ. ഇപ്പോൾ ഒക്കുപ്പൈഡ് സെൽസ് ആർ, അതിൻ്റെ പൊസിഷനാണ് എഴുതുന്നത് 1-1 എന്ന് പറയുന്ന പൊസിഷൻ. ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒക്കുപ്പൈഡ് സെൽസ് ആർ. ഏതൊക്കെയാ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത് 1-1 അത് പറഞ്ഞു. ദെൻ ഇനി ഏതുണ്ട്, ഫസ്റ്റ് റോയിൽ ഇനിയുണ്ടോ, ഇല്ല. സെക്കൻഡ് റോയിൽ നോക്കാം, സെക്കൻഡ് റോയിൽ ഉണ്ട്, അലോക്കേഷൻ ഉണ്ട്, ഒക്കുപ്പൈഡ് സെല്ലുണ്ട്. ഏതാ പൊസിഷൻ, ഏതാ സെക്കൻഡ് റോ തേർഡ് കോളം, ദാറ്റ് ഈസ് 2-3. 1-1 നേരത്തെ എഴുതി, ദെൻ 2-3. ദെൻ അടുത്തത് തേർഡ് റോയിൽ നോക്കി, തേർഡ് റോയിലും അലോക്കേഷൻ ഉണ്ട്, അലോക്കേഷനുള്ള സെല്ല് ഏതാ, തേർഡ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 3-2. ദി പൊസിഷൻ ഈസ് 3-2. ദെൻ ഫോർത്ത് റോ നോക്കിയപ്പോൾ ഏതൊക്കെയുണ്ട്, ഫോർത്ത് റോ ഫസ്റ്റ് കോളം ഉണ്ട്, ദാറ്റ് ഈസ് 4-1 ഉണ്ട്. പിന്നെ ഫോർത്ത് റോ സെക്കൻഡ് കോളം ഉണ്ട്, ദെൻ ഫോർത്ത് റോ തേർഡ് കോളവും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വരും, 4-1 വരും, ദാറ്റ് ഈസ് 4-1, ദെൻ 4-2 ആൻഡ് 4-3. ഇപ്പോൾ എങ്ങനെയാണ് എഴുതിയത്, ദി ഒക്കുപ്പൈഡ് സെൽസ് ആർ 1-1, 2-3, 3-2, 4-1, 4-2 ആൻഡ് 4-3. എവിടേക്കാണോ അലോക്കേഷൻ വരുന്നത് ആ അലോക്കേഷൻ വന്ന പൊസിഷൻസ് ആണ് നമ്മൾ എഴുതിയത്, ഓർഡേഡ് പെയറാക്കി എഴുതി.
എന്നിട്ട് ഇനി അടുത്ത വേണ്ടത് ഈ പൊസിഷൻസിലെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വൺ വൺ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് അലോക്കേഷനുള്ള പൊസിഷൻസ് നോക്കിയാൽ മതിയല്ലോ. അലോക്കേഷനുള്ള പൊസിഷൻ എത്രയാണ് കോസ്റ്റ്? കോസ്റ്റ് എന്ന് പറയുന്നത് ടു ആണ്. ഇപ്പോൾ എഴുതാമല്ലോ, ദി കോസ്റ്റ്സ് ആർ ഇൻ ദീസ് സെൽസ്. അപ്പോൾ ഈ ഒക്കുപ്പൈഡ് സെല്ലിലെ കോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ ടു ആണ്, ടു കോമ. അടുത്തത് സെക്കൻഡ് റോ തേർഡ് കോളത്തിൽ എത്രയാണ് കോസ്റ്റ്? വൺ. നേരത്തെ നമ്മൾ എടുത്ത അതേ ഓർഡറിൽ തന്നെ എടുക്കണം. അപ്പോൾ വൺ വൺ എടുത്തെങ്കിൽ വൺ വണ്ണിൻ്റെ കോസ്റ്റ് തന്നെ ആദ്യം എടുക്കുക. ടു ത്രീ രണ്ടാമതാണ് എടുത്തതെങ്കിൽ ടു ത്രീ, സെക്കൻഡ് റോ തേർഡ് കോളമാണ് നമ്മൾ രണ്ടാമത് എടുത്തത്, അതുകൊണ്ട് ടു ത്രീയുടെ കോസ്റ്റ് തന്നെ എഴുതുക കേട്ടാ. അത് ആ ഓർഡർ കീപ്പ് ചെയ്തേ എഴുതാവോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് എഴുതുമ്പോൾ തെറ്റിപ്പോവും. എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ് വൺ വൺ ആണ് ആദ്യം എഴുതിയത്, പിന്നെ ഇതെടുക്കാൻ പോകരുത്. ഫസ്റ്റ് എടുത്തത് ഏതാണോ അതിൻ്റെ കോസ്റ്റ് എഴുതുക, സെക്കൻഡ് എടുത്തത് ഏതാണോ അതിൻ്റെ കോസ്റ്റ് എഴുതുക, അങ്ങനെ എഴുതി പോവുക. ദെൻ തേർഡ് റോ സെക്കൻഡ് കോളം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഫോർ ആണ്. അപ്പോൾ അടുത്ത കോസ്റ്റ് ഫോർ വന്നു. അടുത്തത് ഫോർത്ത് റോ ഫസ്റ്റ് കോളം കോസ്റ്റ് എത്രയാണ്? വൺ, ദറ്റ് ഈസ് വൺ കോമ. അടുത്തത് സിക്സ്, അടുത്തത് ടു. അപ്പോൾ സിക്സ് കോമ ടു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഒക്കുപ്പൈഡ് സെൽസും എഴുതി, ആ ഒക്കുപ്പൈഡ് സെൽസിലെ കോസ്റ്റുകളും എഴുതി. അതേ ഓർഡറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഇക്വേഷൻസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, ബേസിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എം പ്ലസ് എൻ മൈനസ് വൺ അലോക്കേഷൻസ് ഉണ്ടാവും. ഓർമ്മയുണ്ടോ? ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ എം പ്ലസ് എൻ മൈനസ് വൺ അലോക്കേഷൻസ് അവിടെ ഉണ്ടാകും. എം എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദി നമ്പർ ഓഫ് റോസ്, എൻ ഈസ് ദി നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളംസ് മൈനസ് വൺ. ഇവിടെ റോ എന്ന് പറയുന്ന നാല് റോ ഉണ്ട്, അപ്പോൾ ഫോർ പ്ലസ് കോളം ത്രീ ആണ് സർ. ദെയർഫോർ ഫോർ പ്ലസ് ത്രീ മൈനസ് വൺ, ദറ്റ് ഈസ് സെവൻ മൈനസ് വൺ ഈസ് ഈക്വൽ ടു സിക്സ് അലോക്കേഷൻസ്. സിക്സ് അലോക്കേഷൻസ് ആണല്ലോ. അങ്ങനെയാകുമ്പോൾ അത്ര തന്നെ ഇക്വേഷൻസും കിട്ടും. എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ഒക്കുപ്പൈഡ് സെല്ല് ആദ്യത്തേത് വൺ വൺ ആണ്. അപ്പോൾ വൺ വണ്ണിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ദറ്റ് ഈസ് യു വൺ പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഇൻ ദാറ്റ് ഒക്കുപ്പൈഡ് സെൽ. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്? പൊസിഷൻ നോക്കി, വൺ വൺ ആണ് പൊസിഷൻ. അപ്പോൾ എങ്ങനെ എഴുതും ഇക്വേഷൻ? യു വൺ പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു ടു. Therefore, the equations are U1 plus V1 is equal to 2. Then, second equation is, ഇവിടെ ടു ത്രീ ആണ് പൊസിഷൻ, സോ യു ടു പ്ലസ് വി ത്രീ ഈസ് ഈക്വൽ ടു സെക്കൻഡ് കോസ്റ്റ്, ദറ്റ് ഈസ് വൺ. ദെയർഫോർ ദി സെക്കൻഡ് ഇക്വേഷൻ ഈസ് യു ടു പ്ലസ് വി ത്രീ ഈസ് ഈക്വൽ ടു വൺ. ദെൻ തേർഡ് യു ത്രീ പ്ലസ് വി ടു, യു ത്രീ പ്ലസ് വി ടു ഈസ് ഈക്വൽ ടു തേർഡ് കോസ്റ്റ്, ദറ്റ് ഈസ് ഫോർ. ദെൻ അടുത്തത് ഫോർ വൺ ആണ്, സോ ഇക്വേഷൻ എങ്ങനെ വരും? യു ഫോർ പ്ലസ് ബി വൺ ഈസ് ഈക്വൽ ടു ദെൻ കോസ്റ്റ് ഈസ് വൺ. നെക്സ്റ്റ് വൺ ടു ഫോർ ഫോർ ടു ആണ്, സോ യു ഫോർ പ്ലസ് ബി ടു ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഈസ് സിക്സ് ഈക്വൽ ടു സിക്സ്. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ ഈസ് യു ഫോർ പ്ലസ് ബി ത്രീ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഈസ്. ഇങ്ങനെ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഒക്കുപ്പൈഡ് സെല്ല്, ഒക്കുപ്പൈഡ് സെൽ മീൻസ് അലോക്കേഷനുള്ള സെല്ലിൽ ആ പൊസിഷൻസ് നോക്കി, അവിടുത്തെ കോസ്റ്റും നോക്കി, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇനി ഇവിടെ ഇവിടെ നിന്ന് വേരിയബിൾസ്, നമുക്ക് കുറേ വേരിയബിൾസ് കിട്ടി, ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ
ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന വേരിയബിൾ ആരാണെന്ന് കണ്ടുപിടിക്കുക. ഒന്നിലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സീറോ എന്ന് കൊടുക്കുക. ഒരു വേരിയബിൾ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, അതേ വേരിയബിളിന് തന്നെ സീറോ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ യു ഫോർ നോക്കിയേ, യു ഫോർ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം ഉണ്ട്. യു ഫോർ എത്ര പ്രാവശ്യമുണ്ട്? മൂന്ന് പ്രാവശ്യമുണ്ട്. അടുത്തത് വി ടു രണ്ട് പ്രാവശ്യം, അടുത്തത് വി ത്രീ രണ്ട് പ്രാവശ്യം, പിന്നെ യു ത്രീ ഒരു പ്രാവശ്യമേ ഉള്ളൂ, യു ടു ഒരു പ്രാവശ്യമേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന വേരിയബിൾ ആരാണോ, ഇവിടെ യു ഫോർ ആണ്. അതുകൊണ്ട് യു ഫോറിന് എന്ത് കൊടുക്കുന്നു? സീറോ എന്ന് കൊടുക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നിലധികം വേരിയബിൾസ് ഈക്വലി റിപ്പീറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് കൊടുക്കുക? സീറോ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ? പുട്ട് യു ഫോർ ഈസ് ഈക്വൽ ടു സീറോ. യു ഫോറിൻ്റെ വാല്യൂ സീറോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ യു ഫോർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കിട്ടും. ഈ യു ഫോർ സീറോ കൊടുത്തത് എന്തുകൊണ്ടാണ്? വിച്ച് ഒക്കേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ യു ഫോർ ആണ് മോർ നമ്പർ ഓഫ് ടൈംസ് ഒക്കർ ചെയ്തത്, അതുകൊണ്ട് യു ഫോറിൻ്റെ വാല്യൂ സീറോ കൊടുത്തു. അപ്പോൾ ഇവിടെ യു ഫോറിൻ്റെ വാല്യൂ സീറോ കൊടുക്കുമ്പോൾ ഇവിടുന്ന് വി ത്രീയുടെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ സീറോ കൊടുത്താൽ സോ സീറോ പ്ലസ് വി ത്രീ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. ദെയർഫോർ വി ഗെറ്റ് വി ത്രീ ഈസ് ഈക്വൽ ടു ടു. എഴുതാമല്ലോ. അപ്പോൾ വി ത്രീ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി. അടുത്തത് ഇവിടെ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ ഒന്ന് നോക്കിയേ. യു ഫോർ പ്ലസ് വി ടു ഈസ് ഈക്വൽ ടു സിക്സ് ആണ്. അപ്പോൾ യു ഫോറിന് സീറോ എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? വി ടു ഈസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. വി ടു ഈസ് ഈക്വൽ ടു സിക്സ്. അടുത്തത് ഇവിടെ നിന്ന് എന്ത് കിട്ടും? യു ഫോറിന് സീറോ എടുക്കുമ്പോൾ വി വൺ ഈസ് ഈക്വൽ ടു വി വൺ ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. ഈ മൂന്ന് വാല്യൂസ് താഴത്തെ മൂന്ന് ഇക്വേഷൻ എടുക്കുമ്പോൾ മൂന്ന് വാല്യൂസ് കിട്ടി. ഇനി ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് മുകളിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ വി ടുവിൻ്റെ വാല്യൂ ഉണ്ട്. ഈ ഇക്വേഷൻ എടുത്താൽ യു ത്രീ പ്ലസ് വി ടു ഈസ് ഈക്വൽ ടു ഫോർ ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതാം, യു ത്രീ പ്ലസ് വി ടു ഈസ് ഈക്വൽ ടു ഫോർ ആണ്. സോ ഇതിൽ വി ടുവിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാണുള്ളത്? സിക്സ് എന്നുണ്ട്. സോ യു ത്രീ പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും. ഇംപ്ലൈസ് യു ത്രീ ഈസ് ഈക്വൽ ടു, യു ത്രീ ഈസ് ഈക്വൽ ടു സിക്സ് റൈറ്റ് സൈഡിൽ പോകുന്നു. അപ്പോൾ എന്ത് വരും? ഫോർ റൈറ്റ് സൈഡിലുണ്ട് പ്ലസ് സിക്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താ കിട്ടും? മൈനസ് സിക്സ് എന്ന് കിട്ടും. ഫോർ മൈനസ് സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു. മൈനസ് ടു കണ്ടോ. ദൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് യു ടു പ്ലസ് വി ത്രീ ഈസ് ഈക്വൽ ടു വൺ ആണ്. അടുത്ത ഇക്വേഷൻ എന്താ? യു ടു പ്ലസ് വി ത്രീ ഈസ് ഈക്വൽ ടു വൺ. അതിൽ ആരുടെ വാല്യൂ ഉണ്ട്? വി ത്രീയുടെ വാല്യൂ ഉണ്ട്, ടു എന്നുണ്ട്. വി ത്രീയുടെ വാല്യൂ അവിടെ കൊടുക്കുന്നു. സോ യു ടു പ്ലസ് ടു ഈസ് ഈക്വൽ ടു വൺ ഇംപ്ലൈസ് യു ടു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ടു റൈറ്റ് സൈഡിൽ പോകുന്നു. അപ്പോൾ കിട്ടുന്നത് വൺ മൈനസ് ടു എന്ന് കിട്ടും. വൺ മൈനസ് ടു ഈസ് മൈനസ് വൺ. ദൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടും യു വൺ പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു ടു. യു വൺ പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു ടു. ദെയർഫോർ യു വി വണ്ണിൻ്റെ വാല്യൂ ഉണ്ട്. വി വണ്ണിൻ്റെ വാല്യൂ എത്രയാ? വൺ ആണ്. സോ യു വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു ഇംപ്ലൈസ് യു വൺ ഈസ് ഈക്വൽ ടു ടു മൈനസ് വൺ ദറ്റ് ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടി. അപ്പം ഇത്ര മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്തത്? ഒക്കുപ്പൈഡ് സെല്ലിൻ്റെ പൊസിഷൻസ് നോക്കി അവിടെയുള്ള കോസ്റ്റും എഴുതി. ആ കോസ്റ്റും സെല്ലിൻ്റെ എന്താണ് പൊസിഷനും വെച്ച് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തു. ആ ഇക്വേഷനകത്ത് ഏത് വേരിയബിളാണോ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ആ വാല്യൂവിന് വേരിയബിളിന് സീറോ എന്ന വാല്യൂ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? കിട്ടിയ വാല്യൂസ്, സോ യു വൺ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? യു വൺ ഈസ് ഈക്വൽ ടു വൺ. എടുത്താ യു ടു ഈസ് ഈക്വൽ ടു, യു ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ. ദെൻ യു ത്രീ ഈസ് ഈക്വൽ ടു യു ത്രീ, യു ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് ടു. ദെൻ വട്ട് ഈസ് വി വൺ? വി വൺ ഈസ് ഈക്വൽ ടു
1. V2 is equal to 6. V2 is equal to 6. And V3 is equal to 2. And one more value, that is U4 is equal to 0. And itra values aanu kittiyathu. ഈ വാല്യൂസ് കൊണ്ടാണ് ഇനി അടുത്തത് നമ്മൾ മൂന്ന് മെട്രിക്സ് കണ്ടുപിടിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ.